വെൽക്കം ടു ഡോക്ടർ സെറീസ് ലെറ്റ്സ് ലേൺ. ഞാൻ ഡോക്ടർ സെറീന. സെക്സ് ക്രോമസോമിലുള്ള ന്യൂമറിക്കൽ അബ്രേഷൻസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടേണർ സിൻഡ്രോമിനെ പറ്റി കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ടേണർ സിൻഡ്രോം എന്താണെന്നും വേരിയൻസ് ഏതൊക്കെയാണെന്നൊക്കെയുള്ളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 1 in 500 മെയിൽ പേഷ്യൻസിനെയാണ് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എഫക്റ്റ് ചെയ്യുന്നത്. ടേണർ സിൻഡ്രോം നമ്മൾ പറഞ്ഞിരുന്നു ഫീമെയിലിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, അതുപോലെ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ഇവിടെ മെയിലിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം മെയിൽസിൻ്റെ എല്ലാ സെല്ലിലും അല്ലെങ്കിൽ കുറച്ച് സെൽസിൽ കാണുകയാണെങ്കിൽ നമ്മളതിനെ മൊസൈക്കിസോ എന്ന് പറയുന്നു. അങ്ങനെ കാണുന്നതിനെയാണ് നമ്മൾ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് XXY സിൻഡ്രോം എന്നും അതിന് വേറൊരു പേരുണ്ട്. ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ഉള്ള പേഷ്യൻസിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. ഈ ടെസ്റ്റിക്കിൾസ് അല്ലെങ്കിൽ വൃഷ്ണം എന്ന് പറയും ആണ് ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ഉള്ള ബോയ്സിൻ്റെ ടെസ്റ്റിക്കിൾസ് സ്ലോവർ റേറ്റിലേ അത് ഗ്രോ ചെയ്യത്തുള്ളൂ നോർമൽ ബോയ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതുവഴി നോർമൽ എമൗണ്ട് ഓഫ് സ്പേം അല്ലെങ്കിൽ ഈ സ്പേമും ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോണൊന്നും ശരിക്കും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ടെസ്റ്റോസ്റ്റിറോണാണ് ബോയ്സിനെ ഫിസിക്കലിയും സെക്ഷ്വലിയും ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ. ഇതിൻ്റെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ കുറവ് ഇൻഫെർട്ടിലിറ്റിക്കൊക്കെ കാരണമാകും. റെയറായിട്ട് ഒന്നിൽ കൂടുതൽ എക്സ് ക്രോമസോംസ് കാണും ചില ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം വേരിയൻസിൽ. XXY അല്ലാതെ XXXYയോ XXXY അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് റെയറായിട്ട്. ഇനി ഈ എക്സ്ട്രാ എക്സ് ക്രോമസോം എന്ന് പറയുന്നത് അമ്മയുടെ എഗിൽ നിന്നോ അച്ഛൻ്റെ സ്പെർമിൽ നിന്നോ വരാൻ പറ്റും. അപ്പോൾ ആ പ്രോസസ്സിലുള്ള എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കൊണ്ട് വരാൻ പറ്റും. അതിന് നമ്മൾ മിയോസിസിലുള്ള നോൺ ഡിസ്ജങ്ഷൻ എന്ന് പറഞ്ഞിരുന്നു. ഇനി വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ എഗ്ഗും സ്പേമും ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എംബ്രിയോ ഗ്രോ ചെയ്യുന്ന എംബ്രിയോയുടെ ഡിവിഷൻ്റെ സമയത്തും എറർ കൊണ്ട് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം വരാം. അതാണ് മൈറ്റോട്ടിക് എറേഴ്സ് എന്ന് പറയുന്നത്. മിയോസിസ് കഴിഞ്ഞിട്ട് എംബ്രിയോ ആയി കഴിഞ്ഞിട്ടുള്ള ഡിവിഷനിൽ വരുന്ന എറർ. അപ്പോൾ ഈ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ഉള്ള പേഷ്യൻസിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതാണ് ഇൻഫെർട്ടിലിറ്റിയാണ് മോസ്റ്റ് കോമൺ സിംപ്റ്റം. ഈ ഹോർമോണിൻ്റെ റിഡക്ഷൻ കൊണ്ട് മസിൽസ് സ്മോളർ മസിൽസ് ആയിരിക്കും, ബ്രസ്റ്റ് ഗ്രോത്ത് കാണും. അതിന് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയും. ഈ ടെസ്റ്റോസ്റ്റിറോൺ ഷോർട്ടേജ് കാരണം ഫേസ്, ബോഡി ഹെയർ, അതൊന്നും മസിൽ എല്ലാം വീക്കായിരിക്കും, ശരിക്ക് ഡെവലപ്പാകില്ല. എനർജി ലോ ലെവൽ എനർജി ലെവലായിരിക്കും. സ്മോൾ പെനിസ്, സ്മോൾ ടെസ്റ്റിസ് അതൊക്കെ ഈ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ ഡിഫക്റ്റ് കൊണ്ട് വരുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇത് ഡോക്ടർ ഹാരി ക്ലൈൻഫെൽറ്ററാണ്. ഡോക്ടർ ഹാരി ക്ലൈൻഫെൽറ്ററിൻ്റെ പേരിലാണ് ഈ സിൻഡ്രോം അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു എൻഡോക്രൈനോളജിസ്റ്റ് ആയിരുന്നു. 1942 ഈ ഡോക്ടർ ഹാരി ക്ലൈൻഫെൽറ്റർ അദ്ദേഹത്തിൻ്റെ കൊളീഗ്സിൻ്റെ കൂടെ ഒരു 9 മെയിൽ പേഷ്യൻസിനെ പഠിച്ചു. അപ്പോൾ ഈ മെയിൽ പേഷ്യൻസിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ എൻലാർജ്ഡ് ബ്രസ്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ അവരുടെ സ്പേമിൻ്റെ കൗണ്ട് കുറവായിരുന്നു, പിന്നെ ഫേഷ്യൽ ഹെയർ ഒന്നും ഇല്ല, അങ്ങനെ കുറേ സിംറ്റംസ് ഉള്ള 9 പേഷ്യൻസിനെ ഇവർ സ്റ്റഡി ചെയ്തു. അപ്പോൾ ഇവർ എൻഡോക്രൈനോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇവർ ചിന്തിച്ചത് ഈ ഫീച്ചേഴ്സൊക്കെ ഏതോ ഒരു എൻഡോക്രൈൻ ഡിസോർഡർ ആണെന്നാണ് ഫസ്റ്റ് കരുതിയിരുന്നത്. പിന്നീട് 1950 ഇത് ഒരു ജനറ്റിക് ഡിസോർഡർ, അതായത് ഒരു എക്സ് ക്രോമസോമിൻ്റെ എക്സ്ട്രാ വരുന്നത് കൊണ്ടുണ്ടാകുന്ന ഡിസീസാണ് കണ്ടുപിടിച്ചത്. ഈ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ഉള്ള പേഷ്യൻസ് ചിലപ്പോൾ ജനന സമയത്ത് തന്നെ നമുക്ക് ചില ഫീച്ചേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് പ്യുബർട്ടിയിലാണ് കൂടുതലായിട്ടും അത്രയും ഗ്രോത്ത് വരാത്തപ്പോഴൊക്കെയാണ് ടെസ്റ്റിംഗ് നടത്തുന്നത്. ഇനി ജനന സമയത്ത് ന്യൂബോൺ ബേബീസിലെ ടെസ്റ്റിക്കിൾസ് അല്ലെങ്കിൽ വൃഷ്ണ സഞ്ചിയിലേക്ക് ഡ്രോപ്പ് ആകാതിരിക്കും ചിലപ്പോൾ. ഇതാണ് കറക്റ്റ്. ഇത് അതാണ് ടെസ്റ്റിക്കിൾസ് സ്ക്രോട്ടം സ്ക്രോട്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കും.
പക്ഷേ ഇവിടെ ഇത് കണ്ടോ, ടെസ്റ്റിക്കിൾസ് മുകളിലാണ്, സ്ക്രോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇതൊരു ഫീച്ചറായിട്ട് ഫസ്റ്റ് ഇനീഷ്യലി ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. യങ് മെൻ അല്ലെങ്കിൽ ബോയ്സിൽ ഇങ്ങനെ ഷൈനസ് അല്ലാതെ ഉൾവലിയുന്ന സ്വഭാവങ്ങൾ, പിന്നെ ബാക്കി ആ പ്രായക്കാരിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ടോളായിരിക്കും, അതുപോലെ കയ്യും കാലിനുമൊക്കെ ഭയങ്കര നീളമായിരിക്കും, പക്ഷെ ശരീരം ചെറുതായിരിക്കും. പിന്നെ ഇവർക്ക് സ്പീച്ച് ലാംഗ്വേജിൽ പ്രോബ്ലം വരാം, ലേണിങ്ങിലും റീഡിങ്ങിലും ഒക്കെ ബുദ്ധിമുട്ട് വരാം, മെൻ്റൽ റിട്ടാർഡേഷൻ വരാൻ പറ്റും. മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് അത് പറയുന്ന അതിൻ്റെ ആ ഒരു റേഞ്ച് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എത്ര എക്സ് ക്രോമസോം ആണ് എക്സ്ട്രാ എന്നതനുസരിച്ച്, എക്സ്ട്രാ എക്സ് ക്രോമസോംസ് കൂടുന്നതനുസരിച്ച് മെൻ്റൽ റിട്ടാർഡേഷൻ കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ കുറേ ഹെൽത്ത് പ്രോബ്ലംസ് വരാം. അവർക്ക് ഗൈനക്കോമാസ്റ്റി, നേരത്തെ നമ്മൾ പറഞ്ഞു ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ഉണ്ടെന്ന്, അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ചാൻസ് കൂടുതലുണ്ട്. ലങ് ഡിസീസ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോപോറോസിസ് വരാൻ കാരണം ടെസ്റ്റോസ്റ്റിറോൺ എസ്ട്രോഡിയോളായിട്ട് കൺവേർട്ട് ചെയ്ത് ബോൺസ് ബ്രേക്ക് ആകാതിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇവിടെ ടെസ്റ്റോസ്റ്റിറോൺ കുറവായതുകൊണ്ട് ഈ കൺവേർഷൻ നടക്കുന്നില്ല, അതുകൊണ്ട് എപ്പോഴും പൊട്ടിപ്പോകാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. അതുപോലെ തന്നെ കുറേ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, ലൂപ്പസ്, സിസ്റ്റമിക് ലൂപ്പസ്, എരിത്തമറ്റോസിസ്, റിമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒക്കെ ഇങ്ങനെയുള്ള പേഷ്യൻസിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി എക്സ്ട്രാ ഫാറ്റ് അബ്ഡോമിന് ചുറ്റും കൂടിയിരിക്കുന്നതായിട്ട് കാണപ്പെടുന്നു ഇങ്ങനെയുള്ള പേഷ്യൻസിൽ. അപ്പോൾ ഹാർട്ട് ഡിസീസും ബ്ലഡ് വെസലിലുള്ള പ്രോബ്ലംസും ടൈപ്പ് 2 ഡയബറ്റീസ് ഒക്കെ ഇവരിൽ കൂടുതലായിരിക്കും. നമ്മൾ ടെസ്റ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ രണ്ട് തരം ടെസ്റ്റിംഗ് ആണുള്ളത്, ഹോർമോൺ ടെസ്റ്റിങ്ങും ക്രോമസോം അനാലിസിസും. ഹോർമോൺ ടെസ്റ്റിംഗ് അതിൻ്റെ ടെസ്റ്റോസ്റ്റിറോൺ അങ്ങനെയുള്ള ഹോർമോൺസൊക്കെ ചെക്ക് ചെയ്ത് അതിൻ്റെ റേഞ്ച് അനുസരിച്ചിട്ട് വിലയിരുത്തും അവർക്ക് ക്ലൈൻഫെൽറ്റ്. ഒന്നുകൂടെ കൺഫർമേഷനാണ് നമ്മൾ ക്രോമസോം അനാലിസിസ് കാരിയോടൈപ്പിംഗ് ചെയ്യുന്നത്. ഇപ്പോൾ ക്രോമസോംസിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ക്ലൈൻഫെൽറ്റേഴ്സിലെ എക്സ്ട്രാ എക്സ് ക്രോമസോം മെയിൽസിലുള്ളതാണ് ക്ലൈൻഫെൽറ്റ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ എക്സ്ട്രാ എക്സ് ക്രോമസോം കാരണം പാരൻ്റൽ ഗാമറ്റോജൻസിലുള്ള നോൺ ഡിസ്റ്റിങ്ഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത്. മെറ്റേണലോ പാറ്റേണലോ, അതായത് പാറ്റേണൽ എന്ന് പറഞ്ഞാൽ ഫാദറിൻ്റെ സൈഡ്, മെറ്റേണൽ എന്ന് പറഞ്ഞാൽ മദർ സൈഡ്, രണ്ടുപേരുടെയും മിയോസിസിലോ മൈറ്റോസിസിലോ ഉള്ള നോൺ ഡിസ്റ്റിങ്ഷൻ കാരണം ക്ലൈൻഫെൽറ്റർ വരാം. മിയോസിസിലുള്ള നോൺ ഡിസ്റ്റിങ്ഷൻ കാരണം ക്ലൈൻഫെൽറ്റർ വരാം. മെറ്റേണൽ നോൺ ഡിസ്റ്റിങ്ഷൻ മിയോസിസ് 1-ലോ 2-ലോ ഉണ്ടാകും മെറ്റേണൽ നോൺ ഡിസ്റ്റിങ്ഷൻ. ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. മെറ്റേണൽ മിയോസിസ് 1-ൽ ഇങ്ങനെ നോൺ ഡിസ്റ്റിങ്ഷൻ വരും. അപ്പം ബാക്കിയുള്ള ഇതിലെല്ലാം ഓരോ സെൽസിലും XX വരും. ഈ XX ഒരു Y ക്രോമസോം സ്പെർമോ ആയിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ XXY വരാം. ഇനി മിയോസിസ് 2-ലാണെങ്കിൽ ഇങ്ങനെ വരും. ഫസ്റ്റ് കറക്റ്റ് ആയിരിക്കും, രണ്ടും രണ്ട് ഇതിലേക്ക് മാറും. അടുത്ത ഡിവിഷൻ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷനിൽ നോൺ ഡിസ്റ്റിങ്ഷൻ വന്നിട്ട് ഈ എക്സ് ക്രോമസോം രണ്ടും ഇങ്ങനെ പോകും. സോ ഒരു നല്ലിസോമി വരും. ഇത് ഒരു സ്പേർമോ ആയിട്ട് ഫ്യൂസ് ചെയ്യുക. ഫ്യൂസ് ചെയ്യുക സ്പേം വൈ ക്രോമസോം, വൈ സ്പേർമോ ആയിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ XXY വരും. ഇനി പാറ്റേണൽ നോൺ ഡിസ്റ്റിങ്ഷൻ നോക്കാം. പെറ്റേണൽ നോൺ ഡിസ്റ്റിങ്ഷൻസ് മിയോസിസ് 1, പ്രൈമറി സ്പെർമറ്റോസൈറ്റ് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആകുന്നതിൻ്റെ അതാണ് മിയോസിസ് 1. അവിടെ നോൺ ഡിസ്റ്റിങ്ഷൻ വരിക, വരുമ്പോഴത്തേക്ക് എക്സും വൈയും കൂടെ ഒരു സെല്ലിൻ്റെ അകത്തേക്ക് തന്നെ പോകും. അപ്പോൾ ആസ് എ റിസൾട്ട് സ്പെർമാറ്റിഡ്സിൽ XY വരും. പിന്നെ സ്പെർമറ്റോസോവ ഫോം ചെയ്യുമ്പോഴത്തേക്ക് XY ഒരുമിച്ച് ഇങ്ങനെ, ഇവിടെ നോൺ ഡിസ്റ്റിങ്ഷൻ വന്നത് ഇങ്ങനെ ഒരുമിച്ച് വരും. അതൊരു ഓവമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ XXY ഫോം ചെയ്യും സൈഗോട്ട്. അപ്പോൾ ഇങ്ങനെയാണ് പാറ്റേണൽ നോൺ ഡിസ്റ്റിങ്ഷനിൽ മിയോസിസ് 1-ൽ ഉള്ള നോൺ ഡിസ്റ്റിങ്ഷൻ കാരണം XXY ഉണ്ടാകുന്നത്. എക്സ്ട്രാ എക്സ് ക്രോമസോമ പാറ്റേണൽ നോൺ ഡിസ്റ്റിങ്ഷൻ മിയോസിസ് 1-ൽ ഉണ്ടായാൽ മാത്രമേ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ഉണ്ടാവുകയുള്ളൂ. കാരണം ഇത് നോക്കൂ, ഇത് മിയോസിസ്
വൺ കറക്റ്റ്. അത് കഴിഞ്ഞിട്ട് നോൺ ഡിസ്ജങ്ഷൻ വരുവാണെങ്കിൽ എന്ത് പറ്റും? പിന്നീടുണ്ടാകുന്നത് എക്സ് എക്സും വൈ വൈയും ആ സ്പേം. അപ്പോൾ ഈ എക്സ് എക്സ് ഒരു എഗ് എക്സുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ട്രിപ്പിൾ എക്സ് വരും, വൈ ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ് വൈ വൈ വരും. ഒരിക്കലും എക്സ് എക്സ് വൈ വരികയില്ല. അപ്പോൾ പെറ്റേണൽ നോൺ ഡിസ്ജങ്ഷൻ മിയോസിസ് വണ്ണിൽ വന്നാൽ മാത്രമേ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതിൻ്റെ വേരിയൻസ് പറയുകയാണെങ്കിൽ 80-90% 47XXY ആയിരിക്കും. മൊസൈക്ക് കാരിയോടൈപ്പ് വരും 46XY 47XXY. ഇനി മോർ ദാൻ വൺ അഡീഷണൽ എക്സ് ക്രോമസോംസ് വരാം. അത് 48XXY അല്ലെ 48XXY. പിന്നെ സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി നമ്മൾ മുന്നേ പഠിച്ചിരുന്നു. ഐസോക്രോമസോം 47X ഐസോക്രോമസോം XQY. ഇതാണ് ഒരു ക്ലൈൻഫെൽറ്റർ കാരിയോടൈപ്പ്. ഫസ്റ്റ് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് എഴുതി, കോമ XXY. ഇത് മൊസൈക്ക് കാരിയോടൈപ്പ്. മൊസൈക്ക് കാരിയോടൈപ്പ് ആകുമ്പോഴത്തേക്ക് എഴുതേണ്ടത് എങ്ങനെയാണ്? മൊസൈക്കസ് എഴുതിയിട്ട് 47XXY എത്ര പെർസെൻറ്റേജ്, ബാർ 46XY എത്ര പെർസെൻറ്റേജ്. അടുത്തതെന്ന് പറയുന്നത് 48XXY. നിങ്ങൾക്ക് കാണാം മൂന്ന് എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമാണ് ഉള്ളത്. ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം. ഒന്നാമത്തേത് ഒരു വൈ ബെയറിംഗ് സ്പേം ട്രിപ്പിൾ എക്സ് എഗ് ആയിട്ട് ഫ്യൂസ് ചെയ്താൽ 48XXY വരാം. ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ എക്സ് എക്സ് വൈ സ്പേം ഒരു എക്സ് മാത്രമുള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്താലും 48XXY വരാം. അടുത്തതെന്ന് പറഞ്ഞാൽ 48XXY ആണ് അടുത്ത വേരിയൻ്റ്. ഒരു നോർമൽ വൈ ഉള്ള സ്പേം ഒരു എക്സ് ഉള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിരുന്ന എക്സ് വൈ സൈഗോട്ട് ഫോം ചെയ്തു. ഇനി ഈ സൈഗോട്ടിൻ്റെ ഡിവിഷൻ്റെ സമയത്ത് നോൺ ഡിസ്ജങ്ഷൻ വരികയാണ്. അപ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടതിന് വരെ ഒരു സെല്ലിൻ്റെ അകത്തോട്ട് തന്നെ രണ്ട് എക്സും രണ്ട് വൈയും ചെയ്യും. അങ്ങനെ 48XXY ഫോം ചെയ്യും. ഇവിടെ ഐസോക്രോമസോം എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. എഴുതുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം 47XX ഐസോക്രോമസോം XQ. ക്യു എപ്പോഴും ചെറിയ സിമ്പിളായിരിക്കണം. വൈ ഈ ട്രീറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോമിന് ദർ ഇസ് നോ ക്യൂർ. ജനറ്റിക്സ് ഇപ്പോൾ ന്യൂമറിക്കൽ അല്ലെങ്കിൽ സ്ട്രക്ചറൽ അബ്രേഷൻ വന്ന് ക്രോമസോമിൽ വന്നാൽ അതിന് ഒരിക്കലും ഒരു ക്യൂർ എന്ന് പറയാനില്ല. പക്ഷേ ടെസ്റ്റോസ്റ്റിറോൺ കുറവായതുകൊണ്ടാണ് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം വരുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുക, റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, കുറേ സിംറ്റംസൊക്കെ ഇവരുടെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ പറഞ്ഞിരുന്നു ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് കുറേ സിംറ്റംസ്, ഗൈനക്കോമാസ്റ്റിയ, മസിൽ വീക്ക്നെസ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ബോൺ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആകാനും മസിൽ മാസ് കൂട്ടാനും ഗൈനക്കോമാസ്റ്റിയ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് റിഡ്യൂസ് ചെയ്യാനും ഒക്കെ ഈ ടെസ്റ്റോസ്റ്റിറോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ഹെൽപ്പ് ചെയ്യും. ഇന്ന് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോമിനെ പറ്റി ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. Please like, share and subscribe. Thank you.